ചാവറിലെ മറ്റൊരു ചിന്തേറിട്ട ചിന്തയുമായിട്ട് നമുക്ക് കടന്നു വരാം. ചാവറിലിൻ്റെ അവതരണ ശൈലിയാണ് ഇവിടെ ചിന്തനീയമായിട്ടുള്ളത്. ചാവറിൻ്റെ അവതരണ ശൈലി ഏറ്റവും മികവുറ്റ ഒരു അവതരണ ശൈലിയാണ്. ചാവറേജൻ ഒരു കലാകാരനായിരുന്നു എന്നുള്ളതിൻ്റെ തെളിവ് നല്ലയപ്പൻ്റെ ചാവറുകളുടെ അവതരണ ശൈലിയിലൂടെ നമുക്ക് ലഭിക്കുകയാണ്. കേരളത്തിന് സുപരിചിതമായിട്ടുള്ള ഒരു സംഭവമാണ് ചാവറേജൻ ചാവറിനു വേണ്ടി തിരഞ്ഞെടുത്തിട്ടുള്ളത്. അത് എന്താണെന്ന് ചോദിച്ചാൽ, ഒരു തറവാട്ടിലെ കാരണവർ മരിക്കാൻ കിടക്കുന്നു. കാരണവരുടെ മക്കളെല്ലാം ആ ശവമഞ്ചത്തിന് ചുറ്റും നിൽക്കുന്നു. ചാവറേജൻ തൻ്റെ ജീവിതകാലത്ത് വിതച്ചതും കൊയ്തതുമായിട്ടുള്ള ഭൗതിക ആത്മീയ നേട്ടങ്ങളെല്ലാം തൻ്റെ മക്കൾക്ക് വേണ്ടി വീതിച്ചു കൊടുക്കുക എന്നതാണ് ചാവറിലിൻ്റെ ഈ തറവാട്ടിലെ അപ്പൻ മരിക്കാൻ കിടക്കുന്നതിലൂടെ ചാവറേജൻ സൃഷ്ടിച്ചെടുക്കുക. ചാവറേജൻ ഒരു അവതാരകൻ, അതും മികവുറ്റ ഒരു അവതാരകൻ ആയിരുന്നു എന്നുള്ളതിന് തെളിവാണ് ചാവറേജൻ്റെ ചാവറിലെ ഈ അവതരണ ശൈലി എന്ന് പറയുന്നത്. ചാവറപ്പിതാവ് ഈ ലോകമാകുന്ന തറവാട്ടില് ഒരു നല്ല അപ്പനായി ചിത്രീകരിക്കപ്പെട്ടിരിക്കുകയാണ്. അതേസമയം ചാവറേജൻ ഇവിടെ ജീവിക്കുകയും ഇവിടെ അഭിനയിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ട് ചാവറേച്ചൻ ചാവറേച്ചനെ തന്നെ മാറ്റുകയാണ്. തൻ്റെ മക്കളെല്ലാം അടുത്ത് നിൽക്കുന്നു. തൻ്റെ മക്കളോട് മരണശയ്യയിൽ കിടന്നുകൊണ്ട് തൻ്റെ മരണപത്രം, വിൽപത്രം, ഓസിയത്ത്, അതായത് വിൽപത്രമെന്ന് നമ്മളൊക്കെ പറയാറുള്ള മരണപത്രം ചാവറേച്ചൻ അവതരിപ്പിക്കുകയാണ്. വളരെയധികം ഉദ്യോഗജനകമായിട്ടുള്ള ഒരു സംഭവമാണിത്. മക്കളെല്ലാം ആകാംക്ഷയോടുകൂടി നിൽക്കുന്നു, എനിക്കെന്ത് 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 കിട്ടും എന്ന് വളരെ ആകാംക്ഷയോടുകൂടി നിൽക്കുന്ന ഒരു സമയ സംവിധാനം ചാവറേച്ചൻ ചെയ്തിരിക്കുകയാണ്. ചാവറേച്ചനെ കേൾക്കുന്ന അല്ലെങ്കിൽ ചാവറേച്ചനെ വായിക്കുന്ന അനുവാചകരിൽ പോലും ചാവറേച്ചൻ ഇങ്ങനെയൊരു സന്നിഗ്ധാവസ്ഥ സൃഷ്ടിച്ചെടുക്കുകയാണ്. ചാവറേച്ചൻ ഓരോ ചാവറിലും പറയുമ്പോൾ അതിലേക്ക് തൻ്റെ മക്കളെ ആകർഷിക്കുകയും തൻ്റെ മക്കളെ അതിലേക്ക് ഉത്ബോധിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സംവിധാനം, അതിൻ്റെ ഭാവവ്യത്യാസങ്ങൾ ആ നല്ല അപ്പനിലും ആ മക്കളിലും ഉണ്ടാകുന്നത് നമുക്ക് നോക്കിക്കാണാൻ സാധിക്കും എന്നുള്ളതാണ് സത്യം. ഇനിയും നമുക്ക് മറ്റൊരു ചിന്തേറിട്ട ചിന്തയിലേക്ക്, ചാവറിലിൻ്റെ ചിന്തേറിട്ട ചിന്തയിലേക്ക് കടക്കാം. അത് ചാവറിലെ എഴുത്തിൻ്റെ പ്രത്യേകതയാണ്. നല്ല അപ്പൻ്റെ ചാവറിൽ കാലിക പ്രസക്തമാണ് എന്ന് പറയുമ്പോൾ വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെയും തത്വശാസ്ത്രത്തിൻ്റെയും ധാർമ്മിക ശാസ്ത്രത്തിൻ്റെയും സാമൂഹിക ശാസ്ത്രത്തിൻ്റെയും ചിന്താസരണികളും ചേരുവകളും ചേർത്ത് 10 കൽപ്പനകൾക്കും തിരുസഭയുടെ കൽപ്പനകൾക്കും സമാനമായി കുടുംബച്ചട്ടം ക്രോഡീകരിച്ചിരിക്കുന്നു എന്നത് ആണ് സത്യം. പഠിച്ചെഴുത്തിൻ്റെ ഇന്നത്തെ കാലത്തിൽ നിന്നും വളരെ വ്യത്യസ്തമായിരുന്നു ചാവറപ്പിതാവിൻ്റെ ഗ്രഹിച്ചെഴുത്തിൻ്റെ കാലം. ചാവറിൽ ഗ്രഹിച്ചെഴുത്തിൻ്റെ 40 കണ്ണികളായി വ്യാപിച്ചു കിടക്കുന്നു. ചെറുതെങ്കിലും കുടുംബത്തെക്കുറിച്ച് 24
മക്കളുടെ വളർത്തലിനെ കുറിച്ച് 16 ഖണ്ണികകൾ മഹത്തരമായ ഒരു ഗ്രന്ഥമാണിത്. സുവിശേഷത്തിലെ ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായം 25 മുതൽ 37 വരെയുള്ള വാക്യങ്ങളിലെ നല്ല സമരായക്കാരനായ നല്ല അയൽക്കാരനെയാണ് അവതരിപ്പിച്ചിരിക്കുക. നല്ല എന്ന പദം അപ്പനോട് ചേർത്തപ്പോൾ, അതായത് നല്ല അപ്പൻ്റെ ചാവരുൾ, ചാവറപിതാവിൻ്റെ കുടുംബദർശനം അടിമുടി സുവിശേഷവത്കരിക്കപ്പെട്ടു എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ചാവരുളുകൾക്ക് വിശുദ്ധ ഗ്രന്ഥ എഴുത്തുമായി അതിരുകളില്ലാത്ത സമാനതകളാണുള്ളത്. വേദപുസ്തകത്തിലെ ഗദ്യത്തിൻ്റെ ഋതം, ഗദ്യത്തിൻ്റെ താളം യഹൂദ കവിതയുടേതാണ്. ആശയങ്ങളെ ചിത്രങ്ങളാക്കുന്ന പ്രതിപാദന ചാരുത വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ പ്രത്യേകതകളാണ്. ഭാവനാരൂപത്തിലുള്ള വിശുദ്ധ ഗ്രന്ഥത്തിലെ കാവ്യാത്മകമായ ഗദ്യം കാവ്യബിംബങ്ങളുടെ വൻനിര തന്നെ സൃഷ്ടിക്കുന്നു. വാങ്മയ ചിത്രരൂപത്തിലുള്ള വിവരണകല വിശുദ്ധ ഗ്രന്ഥത്തിലെ പല വസ്തുതകളുടെയും വാസ്തവികതയെ നേരിട്ട് കാണിക്കുന്നു. ഉപമാനങ്ങളുടെയും ഉപമകളുടെയും രൂപകങ്ങളുടെയും ഭാഷാ സംസ്കാരം ബൈബിൾ ഗദ്യത്തെ താളാത്മകമായ കാവ്യമാക്കി തീർക്കുന്നു. ഈശോ ഉപമകളിലൂടെ ഉദ്ഘോഷണം നടത്തി തുടക്കക്കാരനായി. മറ്റാരും അന്നുവരെ ഉപമകളിലൂടെ സംസാരിച്ചിരുന്നില്ല. ബൈബിൾ എഴുത്തുകാരുടെ ഭാഷയുടെ സൗന്ദര്യത്തെ നിർണയിക്കുന്ന ശക്തിയായി എക്കാലവും നിലകൊള്ളുക തന്നെ ചെയ്യും. വേദപുസ്തകത്തിലെ പ്രമേയങ്ങളിലെ ധാർമ്മിക നിലപാടും ഭാഷ തന്നെയും ചാവറപിതാവ് ചാവറുകളിലേക്ക് ആവഹിച്ചെടുത്തു. ബൈബിൾ അത്രയൊന്നും പ്രചാരത്തിലാകാതിരുന്ന ഒരു കാലത്ത് ഈ ഭാഷാ സമുന്നയം ധാർമ്മിക നിലപാടുകളുടെ സമുന്നയവും നടത്തപ്പെട്ടത് എന്ന സത്യം ആരെയും അത്ഭുതപ്പെടുത്തും. മരണശൈലിയിൽ കിടക്കുന്ന നല്ലയപ്പൻ വായനക്കാരുടെ മനസ്സിൽ പതിയും വിധം രൂപങ്ങളിലൂടെയും ഉപമകളിലൂടെയും കഥകളിലൂടെയും അനുഭവങ്ങളിലൂടെയും പഴഞ്ചൊല്ലുകളിലൂടെയും ആപ്തവാക്യങ്ങളിലൂടെയും എല്ലാറ്റിലും ഉപരി വിശുദ്ധ ഗ്രന്ഥവചനങ്ങളിലൂടെയും കുടുംബസത്യങ്ങൾ അവതരിപ്പിക്കുന്നു. ഒരു നല്ല ക്രിസ്ത്യാനി കുടുംബത്തെ ഭൂമിയിൽ സ്വർഗം പണിയുന്നവരായും സ്വർഗത്തിൻ്റെ സുഹൃതവുമായും ചാവറപിതാവ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നു. സ്വർഗം ആകാശം ചായ്ച്ച് ഭൂമിയിലിറങ്ങുന്ന രൂപക സങ്കല്പം വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ വിശുദ്ധി നിറഞ്ഞ സങ്കല്പം തന്നെയാണ്. മേഘം ഉരുമുന്ന ദേവദാരു പോലെ പ്രഭാഷകൻ 50-ാം അധ്യായം 10-ാം വാക്യം. അവൻ ശോഭിച്ചു, ഈ സങ്കല്പമാണ് ചാവറപിതാവ് കുടുംബത്തെക്കുറിച്ച് പറയുമ്പോൾ ഉപയോഗിച്ചിരുന്നത്.